കടലക്കറി ഇതുപോലെ തയ്യാറാക്കിയ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും, പ്രത്യേകിച്ച് പുട്ടും കടലയാണല്ലേ നമ്മുടെ പ്രധാനപ്പെട്ടത്. പുട്ടിൻ്റെ കൂടെ ഇതിങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോഴുള്ളൊരു സ്വാദം ഉണ്ടല്ലോ. ഓ, അപ്പോൾ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെന്തായിരുന്നു ഇടിയപ്പത്തിൻ്റെ കൂടെയും, ഇനിയിപ്പോൾ എന്തായിരുന്നല്ലോ ദോശയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കടലക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കടലക്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് ചുവന്ന മുളക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച്, ഇനി അടുത്ത് ചേർക്കേണ്ടതെന്നറിയോ, കുറച്ച് പച്ചമുളക് കീറിയതാണേ. എരിവ് കൂടിയ പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തതും തോലോടുകൂടി തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കണം. പിന്നെ അതിലോട്ട് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞ് അതിനെ അന്ന് മൂത്ത് വരുമ്പോഴുള്ള ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ എണ്ണയിൽ കാശ്മീരി ചില്ലി ചേർക്കുന്നത് എന്തിനാണെന്നറിയോ, കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്തതിന് ശേഷം ഇനി ചേർക്കേണ്ടത് സവാളയാണ്. സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച സവാള വേണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കുഴയ്ക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഉതിരുതിരായിട്ട് വിട്ടുവരും. അങ്ങനെ ആക്കിയതിന് ശേഷം വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ. കടലക്കറി എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കടലക്കറി തയ്യാറാക്കുന്ന സമയത്ത് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ എന്തൊക്കെയൊക്കെയോ നമ്മുടെ ഹോട്ടലിലൊക്കെ റെഡിയാക്കാറുണ്ട് അവരല്ലാന്നുണ്ടെങ്കിൽ. കടലക്കറി ഹോട്ടലിലെ കടലക്കറി കഴിക്കുമ്പോൾ മാത്രം എന്താണ് ഇത്ര ഒരു സ്പെഷ്യലായിട്ട് വരുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ കടലക്കറി നല്ല കുറുകിയതായിട്ട് വരണം. അപ്പോൾ ഈ നമ്മൾ ഇതുപോലെ സാധാരണ തയ്യാറാക്കുമ്പോൾ കുറുകി വരണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറുകാൻ വേണ്ടിയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ കടല അരച്ച് ചേർക്കുന്നവരുണ്ട്. കടലയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല കുറുകിയ കടലക്കറി തയ്യാറാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒരു കുഞ്ഞു പുളിരസവും കൂടെ വരാറുണ്ട്. ഈ പുളിരസവും കൂടെ വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാള നന്നായിട്ട് വഴണ്ട് 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 നല്ല രസമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വഴണ്ട് വരണം. കറക്റ്റ് പാകത്തിന് നന്നായി വഴണ്ട് കിട്ടിയാൽ മാത്രമേ ഇതിന് ആ ഒരു കറക്റ്റ് സ്വാദ് കിട്ടുകയുള്ളൂ. സവാള നന്നായി വഴറ്റി റെഡിയാക്കി സെറ്റാക്കി എടുത്തതിന് ശേഷം വേണം അടുത്ത ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിന് സെറ്റായി കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇതിൽ നിന്ന് അതായത് ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു ചേരുവകൾ നല്ല പാകത്തിന് കറക്റ്റായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു ചേരുവകളിലേക്ക് ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെ ചേർക്കണം, ഇതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ചേരാവുള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിയും ഇതിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് നല്ല പാകത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗമായിട്ട് ഒരു കാൽ ഭാഗം ഇതുപോലെ എടുക്കുക, മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, ഇത് ഇത്ര ചൂടി തന്നെ മിക്സി യൂസ് ചെയ്യരുത്, മിക്സി ഈടായിപ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതായത് ഇതിനൊരു കാൽ ഭാഗം എടുത്തതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരുപാടങ്ങ് പേസ്റ്റ് ആവുകയല്ല, പക്ഷേ അരഞ്ഞ് കിട്ടണം. എന്നിട്ട് അതിനെയും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനൊരു കുറുകിയ പാകം ആയി കിട്ടുന്നത്. ഇനി ഇതും കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിച്ച് അത് നന്നായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പാകത്തിനായി വരുമ്പോഴേ നമ്മുടെ ഗ്രേവി തയ്യാറായി വരുള്ളൂ. അതിനുശേഷം വേണം നമുക്ക് എന്തൊക്കെയാണ് ബാക്കി പൊടികൾ ചേർക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമ്മുടെ കടല ചേർത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മാറ്റം മനസ്സിലാവും. ഇതിനകത്ത് കോൺഫ്ലവറോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മൈദ കലക്കി ഒഴിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് കട്ടി കൂടാൻ, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു തക്കാളിയും ഈ ഒരു കൂട്ടിനെ തന്നെ കുറച്ചൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ഒപ്പം ഒന്ന് അരച്ച് ചേർത്താൽ മതി. ഇനി കാശ്മീരി ചില്ലിയും നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു എരിവും വേണം, എല്ലാം വേണം ഈ ഒരു കടലക്കറിക്ക്. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ എണ്ണയിൽ നന്നായി മൂത്തു എന്ന് ഉറപ്പ് വരാൻ എങ്ങനെയെന്നറിയോ, എണ്ണ തെളിഞ്ഞ് വരണം, അപ്പോഴേ ഇത് കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ടാവുള്ളൂ. അതിലോട്ട് കുറച്ചുകൂടി മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം വേണമെങ്കിൽ പൊടിയായിട്ടും ചേർത്ത് കൊടുക്കാം, ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം. എണ്ണയിൽ വേണമെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുത്തും കൊടുക്കാം, വറുത്തതിനെ പൊടിച്ചും കൊടുക്കാം. അങ്ങനെ പെരിഞ്ജീരകം എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പെരിഞ്ചീരകം കിട്ടുമ്പോൾ അത് കഴിക്കാനൊരു രസമാണ്. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ ആ എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാകുമ്പോൾ മാത്രമേ നമ്മുടെ ഗ്രേവി തയ്യാറാവുള്ളൂ. ഈ ഗ്രേവി തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രേവിയിൽ നമുക്ക് കടല മാത്രമല്ല, മഷ്റൂം വേണമെങ്കിൽ ഇടാം, പനീർ ഇടാം, നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ഒരൊറ്റ ഗ്രേവി തയ്യാറാക്കിയാൽ മാത്രം മതി. ഇത് ഗരം മസാലയാണ്. ഗരം മസാല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഗരം മസാല ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ഒരു പൂർണ്ണത ആവുന്നത് അല്ലേ. എത്രയൊക്കെ മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്താൽ പോലെ ഗരം മസാല കൂടെ ചേർത്ത് ഇനി ഇതും ഈ ഒരു മസാലയിൽ നന്നായിട്ട് മിക്സായി യോജിച്ച് കറക്റ്റായിട്ട് വെന്തു എന്നറിയുന്ന സമയത്ത് ആ എണ്ണ തെളിഞ്ഞു വരും. ഈ സമയങ്ങളെല്ലാം നമ്മുടെ തക്കാളിയും ആ ഒരു സവാളയും ഉണ്ടല്ലോ കുഴഞ്ഞ് 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 കറക്റ്റ് ആ ഹോട്ടലിലെ ഒരു പെർഫെക്റ്റ് പാകമില്ലേ ആ പാകത്തിനായി വന്നിട്ടുണ്ടാവും.
അപ്പൊ ആ പാകത്തിനായി കിട്ടുന്നതിനായിട്ട് ഇതിന് ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പതിയെ ചെറിയ തീയിലൊന്ന് വെച്ചു കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അത്യാവശ്യം നല്ല ഗ്രേവി ആക്കാനുള്ള ആ ഒരു സെറ്റ് ായിട്ട് നമ്മുടെ കറി റെഡിയായി വരുന്നുണ്ട്. ഇത്രയും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നല്ല മണമുണ്ടാകും. ഇപ്പോൾ ഉള്ളിക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇത്രയും ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ഡ്രൈ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഉള്ളിക്കറിക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, പെട്ടെന്നൊന്നും കേടായി പോവില്ല. നല്ല കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. ചില ആൾക്കാർ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് അത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ കടലക്കറി ആയതുകൊണ്ടാണ് ഇതിൽ കടലയൊക്കെ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നല്ലൊരു ഡ്രൈ കറി, അതിൽ പക്ഷേ തക്കാളി ചേർക്കില്ല, വെറുതെ ഉള്ളി മാത്രമായിട്ട് ഒരു ഡ്രൈ കറി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയൊരു കറിയാണ്. ഇപ്പോൾ എണ്ണ ഇതാ കണ്ടില്ലേ, കറക്റ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് റെഡിയായി വന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൽ ചേർക്കേണ്ടതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കടല. കടല ഒരു 8 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ നല്ല കറക്റ്റ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ പ്രസ്സായിപ്പോകും, അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം കടല ചേർത്തിട്ടുണ്ട്. കാര്യം ഗ്രേവി കൂടുതലായിട്ടും കാണരുത്, കടല കൂടുതലായിട്ടും പോകരുത്, കറക്റ്റ് പാകത്തിനായിക്കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കടല വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി കടല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് മതിയായില്ലെങ്കിൽ മാത്രമേ ഇതിൽ കടല ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി നോക്കട്ടെ. ഗ്രേവി ഒരുപാടായിപ്പോയാലും ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ഒരു രസം ഉണ്ടാവില്ല. കാര്യം ഉള്ളി മാത്രമായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കതൊരു സുഖമുള്ള പരിപാടിയല്ല. എന്നാൽ കടല മാത്രമായിപ്പോയി വേറെ ഗ്രേവി ഒന്നും ഇല്ലാതായി കഴിഞ്ഞാലും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിനൊന്ന് തിളച്ച് കിട്ടണം. ഇപ്പോൾ നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പച്ചവെള്ളവും ഈ കടലയും ഈ മസാല എല്ലാം കൂടെ ഒന്നായിട്ട് വരണം. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കടലയിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ചുകൂടി കടൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയും കടലയും ഏകദേശം പാകത്തിന് 50-50 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് സമയം കഴിയുമ്പോൾ കടലിലെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങി. ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഇതും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും ഇതിനെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു തക്കാളിയും സവാളയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ബാക്കി ചേരുവകളും, അതായത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ആ വഴറ്റിയെടുത്തതിനെ അരച്ച് ചേർത്തതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഈ കറി കുറച്ച് നല്ല നല്ല പഞ്ഞി പോലത്തെ പുട്ടിൻ്റെ മേലേക്ക് ഒഴിച്ച് കഴിക്കാനുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് അതിൻ്റെ മേലേക്ക് മേമ്പടിയായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ആ മല്ലിയില ചേർക്കുമ്പോഴേക്കും നമ്മുടെ കലാപരിപാടി കഴിഞ്ഞു. കറിവേപ്പില മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക സ്വാദാട്ടോ. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരമൊന്നും നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം വേഗം തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല രസമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കടലക്കറി ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും കടലക്കറി തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും. ഇനി ഒരു കുഞ്ഞു പൊടിക്കൈയോടെ പറഞ്ഞുതരാം. ഈ കുഞ്ഞു പൊടിക്കൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അരച്ച് ചേർക്കുമ്പോഴുള്ള ആ ഒരു നല്ല ടേസ്റ്റ് ശരിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കടലക്കറി തയ്യാറാക്കുന്ന സമയത്തേ അതിലൊരു സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഞാനിതിലൊരു സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവാത്ത കൊണ്ടാണ് ഞാൻ അത് എടുത്ത് കാണിക്കാത്തത്. പഞ്ചസാര ചേർത്ത് നിങ്ങൾ തയ്യാറാക്കി നോക്കും, ഹോട്ടലിലെ ആ ഒരു കറിയുടെ കറക്റ്റ് ടേസ്റ്റ് വരും. ഈ കറി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള കറിയാണ്. മറ്റേ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് കറിയാണ് നമ്മുടെ പഞ്ചസാര ചേർക്കുമ്പോൾ. ട്രൈ ചെയ്ത് നോക്കണേ.